ശ്രീ പി ആർ ശിവശങ്കരൻ, ഷാജഹൻ പറഞ്ഞതൊക്കെ താങ്കളും കേട്ടതാണ്. താങ്കളുടെ മറുപടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇനി അത് ആവർത്തിക്കുന്നില്ല. താങ്കൾക്ക് മറുപടി നൽകാം. എനിക്ക് ഷാജഹാൻ സാറിനോട്, അദ്ദേഹം സി പി എമ്മിൽ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ബഹുമാനമുണ്ട്. അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിലെല്ലാം പ്രവർത്തിച്ച ഒരു ഒരു വ്യക്തി എന്ന നിലയിൽ, അഴിമതി തൊട്ട് തീണ്ടാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തിനോട് വളരെയധികം ബഹുമാനമുണ്ട്. പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് സംശയവും ഈ കടുത്ത കാലം വരെ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബഹുമാനത്തിനോട്, എൻ്റെ വാക്കുകളിലോ എൻ്റെ ഭാഷയിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യം വന്നാൽ അത് അതിൻ്റെ സാന്ദർഭികമായി മാത്രമുള്ളതാണെന്ന് പ്രേക്ഷകരും അങ്ങും ധരിക്കും. അത് അത് തന്നെയാണെന്നും അങ്ങ് വിശ്വസിക്കണം. ഞാൻ അങ്ങയോട് ആദ്യം സൂചിപ്പിക്കുന്നത്, ഇത് ഈ ചർച്ചയുടെ ഹെഡ്ലൈൻ എന്നോട് മായ സൂചിപ്പിച്ചത് ഹൈക്കമാൻഡിൻ്റെ തന്ത്രം വിജയിക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയുടെ ഒരു ഒരു മുന കോൺഗ്രസിനെതിരെയും വിനോദ് സെന്നിനെയും അതിരെ ആയിരിക്കണമെന്നും അതിൽ വിനോദ് സെൻ രക്ഷപ്പെടരുത് എന്നുള്ള ആഗ്രഹമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് ഈ സി പി എമ്മിൻ്റെ നിരന്തരമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ, അല്ലെങ്കിൽ അവർ ഈ ബജറ്റ് വരെ കാണിച്ചിട്ടുള്ള കൊള്ളരുതായ്മകൾ ഒന്നും തന്നെ അംഗീകരിക്കുന്ന ഒരു പ്രശ്നവുമില്ല എന്ന് ആദ്യമായി സൂചിപ്പിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് ചർച്ചയുടെ ഹെഡ്ലൈനെ, അല്ലെങ്കിൽ ചർച്ചയുടെ മർമ്മത്തെ ഒരു അനുകൂലിക്കുന്ന രീതിയിൽ ചർച്ചയെ വഴിതിരിക്കുക എന്നുള്ള കർത്തവ്യം മാത്രമാണ് ഞാൻ നടത്തിയത്. സി പി എമ്മിനോടുള്ള ഒരു ആനുകൂല്യ സ്വഭാവവും എനിക്കില്ല. രണ്ട്, ഇത്തരത്തിൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പിണറായി വിജയനെ സഹായിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട എൻ്റെ ഷാജഹാൻ സാറേ, എന്തിനാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഈ ഏജൻസികളെ കൊണ്ടെല്ലാം ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തതുപോലെ പിണറായി വിജയൻ സർക്കാരിലെ ഓരോ മന്ത്രിമാരെയും അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെയും മുഖ്യമന്ത്രിയുടെ തന്നെ രണ്ട് പ്രൈവറ്റ് സെക്രട്ടറിമാർ ഇന്ന് സാമ്പത്തിക ഇഡിയുടെ ഒക്കെ മുൻപുനയിലല്ലേ, അവരുടെ ചോദ്യം ചെയ്യലല്ലേ? ഒരു മന്ത്രി, ഒരു ഒരു പ്രൈവറ്റ് സെക്രട്ടറി, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സി എം എന്ന് വിളിക്കുന്ന ശ്രീ എം ശിവശങ്കരൻ, അദ്ദേഹം ഇന്ന് ജയിൽ കിടക്കുകയല്ലേ? ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ആ ജാമ്യം കിട്ടരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ കൃത്യമായി പല പല കേസുകളും അദ്ദേഹത്തിനെതിരെ ഡ്രാഫ്റ്റ് ചെയ്യുകയും അതിലെല്ലാം അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ജാമ്യം ലഭിക്കാത്ത രീതിയിൽ കേസ് ഡ്രാഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതല്ലേ? അതിന് സി പി എം തന്നെ പല രീതിയിൽ ഞങ്ങളെ എതിർക്കുന്നുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഒരു തന്ത്രമുണ്ടാക്കി, അല്ലെങ്കിൽ സി പി എമ്മുമായി ബന്ധമുണ്ടാക്കുന്നു എന്നുള്ളത് ഏറ്റവും താണ നിലയിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാഷയുടെ ഭാഗമായി ചില മാധ്യമങ്ങളും ചില പ്രവർത്തകരും ചെയ്യുന്ന ഒരു ആരോപണം മാത്രമാണ്. അതിന് സത്യത്തിൻ്റെ ഒരു ഒരു ഏഴയലകത്ത് പോലും നിൽക്കുവാനുള്ള അവകാശമില്ല അതിനെ കാര്യമായി ചിന്തിച്ചാൽ. അതുകൊണ്ട് ഈ കേരളത്തിലെ സി പി എം സർക്കാരും അവർ നടത്തുന്ന അഴിമതികളും, അതിനെതിരെ കേന്ദ്ര ഏജൻസികൾ മാത്രമല്ല നിരന്തരം സംസ്ഥാനത്ത് സമരം ചെയ്യുന്നത്, ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിനേക്കാൾ ശക്തമായി സമരം ചെയ്യുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ കെ സുരേന്ദ്രനല്ലേ? നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ എത്ര പ്രവർത്തകരെയാണ് ഇവർ തല്ലിച്ചമച്ചത്? നിങ്ങളുടെ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ശബരിമല വിഷയത്തിൽ ഇന്നും രണ്ടും 2000ഉം 1000ഉം കേസൊക്കെയുള്ള എത്രയേറെ പ്രവർത്തകർ ബി ജെ പിക്ക് ഉണ്ട്. സംസ്ഥാന പ്രസിഡന്റിനെതിരെ തന്നെ ഇവർ കേസെടുത്തില്ലേ? എന്നിട്ട് പറയുകയാണോ സി പി എമ്മും ബി ജെ പിയുമായിട്ട് അവിശുദ്ധ ബന്ധമെന്ന്? എന്താണ് ഷാജഹാൻ സാർ താങ്കൾ ഇതുവരെ പറഞ്ഞിരുന്ന ഒരു രാഷ്ട്രീയ നൈതികമായി ഒട്ടും യോജിക്കാത്ത തരത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു 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 കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഈ ബന്ധമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ശ്രീരാമകൃഷ്ണനെയോ അല്ലെങ്കിൽ ജലീലിനെയോ എല്ലാം ഒഴിവാക്കാമായിരുന്നല്ലോ. എന്തിന് മുഖ്യമന്ത്രിയെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നല്ലോ? താങ്കൾക്കറിയാമല്ലോ, ഏതാനും ദിവസങ്ങൾക്കകം മറ്റ് രണ്ട് മന്ത്രിമാരുടെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഇഡിയും അല്ലെങ്കിൽ സി ബി ഐയും ചോദ്യം ചെയ്യുന്ന വിളിപ്പിക്കാൻ പോകുന്നു. ലൈഫ് വിഷയത്തിൽ തന്നെ ഏറ്റവും ശക്തമായ സ്റ്റാൻഡ്, അത് കോടതിയിൽ നിന്ന് പോലും സ്റ്റാൻഡ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അതുകൊണ്ട് വി വിൽ നോട്ട് സ്പെയർ ഈ ദിസ് എൽ ഡി എഫ് ഗവൺമെൻറ് എന്നുള്ള കാര്യത്തിൽ ഒരൊറ്റ സംശയവുമില്ല, ഒരു തർക്കവുമില്ല. രണ്ട്, താങ്കൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ലാവ്ലിൻ കേസ്, ലാവ്ലിൻ കേസ് താങ്കൾക്ക് അത്ര ആഗ്രഹമുണ്ടെങ്കിൽ അച്യുതാനന്ദ കാലത്തും ആ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ താങ്കൾക്ക് അന്വേഷിക്കുമായിരുന്നല്ലോ. താങ്കളുമായിരുന്നില്ലേ സി എമ്മിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഉപദേശിയും? അപ്പോൾ അതും ചെയ്തിരുന്നില്ല. എന്നിട്ട് 1995 മുതൽ തുടങ്ങിയ കേസ്, 96 97 തോന്നുന്നു ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. ഇത്രയേറെ കാലപ്പഴക്കമുള്ള കേസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുവാനായിട്ട് സി ബി ഐ അടക്കം അന്വേഷിച്ച് തെളിവില്ലാന്ന് തള്ളുകയും ആ കാലഘട്ടത്തിൽ താങ്കൾ തന്നെ ശ്ലാഘിക്കുന്ന വിനോദ് സെന്നിൻ്റെ കോൺഗ്രസ് അടക്കം ആ കാലഘട്ടത്തിൽ കൂട്ടിലിട്ട തത്തയെപ്പോലെ അതിൻ്റെ എവിഡൻസ് എല്ലാം കളഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോൾ മാത്രം അതിനെതിരെ മുഴുവൻ അന്വേഷണം നടത്തി നടപ്പിലാക്കണമെന്ന് പറയുന്നത് വിചിത്രവാദമാണ്. അതിനെയും അംഗീകരിക്കാൻ വയ്യ. ഞാൻ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക്,
പറ്റുമെങ്കിൽ തന്നെ അനുവദിക്കുക. തീർച്ചയായും ശ്രീ ശിവശങ്കർ അതിലേക്ക് തന്നെയാണ് പോകുന്നത്. ഹൈക്കമാൻഡിന്റെ തന്ത്രങ്ങൾ വിജയിക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്നെ വിളിച്ചത് ഹൈക്കമാൻഡിന്റെ തന്ത്രം ചെക്ക് ചെയ്യാൻ. തീർച്ചയായും തീർച്ചയായും ഷാജഹാനെ കൊണ്ട് എനിക്കെതിരെയുള്ള ദുരാരോപണങ്ങൾ ദുസ്സൂചനയോടുകൂടി പറയുമ്പോൾ മായ ഇടപെടണമായിരുന്നു. അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ഹസ്കറാണ് ഇടപെട്ടിട്ട് ഇത്തരത്തിലുള്ള ഈ പ്രതിസന്ധി, കോൺഗ്രസിനകത്തുള്ള പ്രതിസന്ധി അവർക്കത് ഗുണകരമായി വരും. സി പി എം അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. സി പി എമ്മിൻ്റെ ഒട്ടേറെ അനുകൂല കാര്യങ്ങളെക്കുറിച്ചും സർക്കാരിനോടുള്ള ജനങ്ങളുടെ ആ ഒരു അനുഭവത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഇടപെട്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. സി പി എമ്മിലേക്ക് പോകേണ്ടി വന്നത് അതുകൊണ്ടാണ്. ശ്രീ ശിവശങ്കരൻ, ഞാൻ താങ്കളിലേക്ക് വരാം. വീണ്ടും ഞാൻ വിനോസനിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ വിനോസൻ, ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വാർത്താ സമ്മേളനം നടത്താനിരുന്നതാണ് കെ വി തോമസ്. ഒടുവിൽ ഹൈക്കമാൻഡിന് മുന്നിൽ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ തന്നെ വേണം കരുതാൻ. ഇന്നലെ സോണിയാഗാന്ധിയുമായൊക്കെ അദ്ദേഹം ചർച്ച ചെയ്തു എന്നാണ് അറിയാനാവുന്നത്. അദ്ദേഹം ഇന്ന് പറയുന്നത് കേട്ടു, തൻ്റെ പരാതികൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്, പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എ സി സി പ്രതിനിധികളുമായൊക്കെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ വി തോമസ് മാധ്യമങ്ങളോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നം അത്ര എളുപ്പം പരിഹരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെയും ശ്രീ വേലായുധൻ അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രശ്നം പരിഹരിക്കാൻ മറ്റൊരു ജനാധിപത്യ പ്രസ്ഥാനത്തിന് കഴിയുമെങ്കിൽ കെ വി തോമസിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു അദ്ദേഹം എന്തോ സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തുമെന്ന് കേരളത്തിലെ മാധ്യമങ്ങളാണ് നമ്മളോട് പറഞ്ഞിരുന്നത്, ശ്രീ കെ വി തോമസ് അല്ല. അപ്പൊ ശ്രീ കെ വി തോമസ് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിനകത്ത് ഭിന്നാഭിപ്രായങ്ങൾ സഹജമാണ് എന്ന് എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പരിദേവനങ്ങൾ അദ്ദേഹത്തിന് പാർട്ടി ഫോറത്തിൽ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ അത്യാവശ്യം പൊതുവേദികളിൽ പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. അദ്ദേഹം വിയോജിപ്പ് പ്രകടമാക്കിയത് കൊണ്ട് 51 വെട്ടിന് കെ വി തോമസ് വിധേയനാകേണ്ടി വരില്ല. ജനാധിപത്യത്തിന്റെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ ഇത് കോൺഗ്രസിന് ഇപ്പോ ശ്രീ അസ്കർ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്ന നോക്കും കേരളത്തിലെ ഈ പറയുന്ന വികസനത്തിന്റെ വേലിയേറ്റമാണ്. ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ സാർ, കേരളത്തിലെ നിങ്ങളുടെ പ്രകടന പത്രിക, നിങ്ങളിപ്പോ ബഡ്ജറ്റിനെ കുറിച്ചാണ് പറയുന്നത്, ഒരിക്കലും കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വരില്ലാത്ത, ഏപ്രിലിൽ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന കേരളത്തിൽ ഇത്രയും മനോഹരമായ ഒരു ബഡ്ജറ്റ് ഞങ്ങൾ അവതരിപ്പിച്ചു, അതേ മധുര മനോഹരമായ ബഡ്ജറ്റ്. ഞാൻ ഒരേ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്നു, നിങ്ങൾ 5 വർഷക്കാലവും 10-ാം തരത്തിൽ എത്തുന്ന കേരളത്തിലെ കുട്ടികൾക്ക് സൈക്കിൾ സൗജന്യമായിട്ട് നൽകും, തമിഴ്നാട് പദ്ധതിയുടെ ആവർത്തനമാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഒരു ടേമിലെ കുട്ടിക്ക് സർക്കാർ സൈക്കിൾ സൗജന്യമായി നൽകി. നിങ്ങളുടെ വാഗ്ദാനവും നിങ്ങൾ നടപ്പിലാക്കിയതും തമ്മിലുള്ള, ഇതൊരു വൻകിട പദ്ധതിയല്ല, സൈക്കിൾ നിസാര പദ്ധതിയാണ്. അതിന്റെ ആനുകൂല്യം ചെന്നെത്തുന്നത് സാധാരണക്കാരനിലാണ്. ആ പദ്ധതി നടപ്പിലാക്കാൻ രണ്ടാമത്തെ നിങ്ങളുടെ ഇതിലും ലളിതമായ മറ്റൊരു വാഗ്ദാനം, അത് കുറച്ചുകൂടെ എക്കോ ഫ്രണ്ട്ലിയാണ്, പരിസ്ഥിതി സൗഹൃദമാണ്. കേരളത്തിലെ മുഴുവൻ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും നിങ്ങൾ സൗരോർജ വിളക്ക് സൗജന്യമായി കൊടുക്കും, നിങ്ങളുടെ രണ്ടാമത്തെ വാഗ്ദാനം. അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞു ഐ ടി സെക്ടറിൽ നിങ്ങൾ 5 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും, നിങ്ങൾ സ്മാർട്ട് സിറ്റി പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ട് 1 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. എന്താണ് താങ്കൾ അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയാനുള്ളത്? നിങ്ങൾ പ്രവർത്തനം പൂർത്തിയാക്കുമ്പോൾ തീരദേശ പാത നിങ്ങൾ തുറക്കും, നിങ്ങൾ നിങ്ങളുടെ അധികാരം പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ ജലപാത തുറക്കും. സാർ, ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത 1000 ദിവസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട വിഴിഞ്ഞം പദ്ധതി ഇന്ന് പെരുവഴിയിലാണ്. തിരുവനന്തപുരത്ത് ആരംഭിക്കാൻ അനുമതി തന്ന് എല്ലാ പ്രവർത്തന സജ്ജവുമായ ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് നിങ്ങൾ അടച്ചുപൂട്ടി. ഏത് മേഖലയിലാണ് നിങ്ങളുടെ പ്രകടന പത്രിക? നിങ്ങളുടെ പ്രകടന പത്രിക പറഞ്ഞു കേരളത്തിൽ 5 വർഷം വിലക്കയറ്റമില്ലാത്ത നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കയറ്റമില്ലാത്ത ഒരു കമ്പോളമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിൽ. 5 വർഷം കൊണ്ട് അങ്ങും ഞാനും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിൽ വില വർധനവ് ഉണ്ടോ ഇല്ലയോ എന്ന് കേരളീയ സമൂഹത്തിന് അറിയാം. അപ്പൊ ഈ ഞങ്ങളുടെ സർക്കാർ വ്യത്യസ്തമാണ് സാർ. നിങ്ങൾ 4 മാസത്തെ കിറ്റ് കൊടുത്തിട്ട് പറയുന്നു കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഞങ്ങൾ കിറ്റ് കൊടുത്തു. കഴിഞ്ഞ ശ്രീ വിനോസൻ, ഞാൻ ഇന്ന് ഇടപെട്ടോട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് അതിൽ നിന്ന് സർക്കാരിനെതിരെയുള്ള കാര്യങ്ങളിലേക്ക് പോയപ്പോഴാണ് അത് വഴിമാറി പോയത്. നേരത്തെയും
താങ്കളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ സൗജന്യ കിറ്റ് കൊടുത്ത കാര്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് മാത്രമൊന്നുമല്ല എൽ ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് നേടിയത്, അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. മറിച്ച് പക്ഷേ അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൂടുതൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, അതില്ല എന്ന് പറയാനാവില്ല. ഇതിനെ താഴെത്തട്ടിൽ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് സാധിച്ചതുമില്ല, അത് പരാജയത്തിന് വലിയൊരു കാരണമായിട്ടുണ്ട്. അത് ഇനിയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും തിരുത്താൻ കോൺഗ്രസിന് കഴിയുമോ? അല്ല, കോൺഗ്രസിന് ഇപ്പൊ ഇതിനകത്ത് ഈ വേദിയിൽ നമ്മളോടൊപ്പം വേദിപ്പെടുന്ന ജനാധിപത്യവാദിയായിട്ടുള്ള ശ്രീ കെ എം ഷാജഹാൻ അടക്കമുള്ള ആളുകൾ ഉയർത്തുന്ന ഒരു പൊതു സമൂഹത്തിന്റെ വിമർശനമുണ്ട്. ആ വിമർശനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം, ആ നേതൃത്വം എന്ന് പറയുന്നത് കേരളത്തിലെ നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഗൗരവമായി പരിഗണിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ദൃശ്യപരമായ അനുഭവമാണ് നമ്മൾ ഈ കാണുന്ന തരത്തില് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുന്നതിന് വേണ്ടി ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ ശ്രീ താരിഖ് അൻവർ അടക്കം ഡൽഹി പ്രവർത്തന കേന്ദ്രമാക്കിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള എം എൽ എ ആയിട്ടുള്ള ഡോക്ടർ ശശി തരൂരുടെ അടക്കം അംഗമാക്കിക്കൊണ്ട് ഒരു സ്ട്രാറ്റജറ്റിക് കമ്മിറ്റി രൂപീകരിച്ചു. നമ്മളൊരു സ്ട്രാറ്റജി രൂപീകരിച്ചു, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചു. അല്ലാതെ നേരത്തെ നമ്മുടെ ചർച്ചകളിൽ സൂചിപ്പിക്കപ്പെടുന്നത് പോലെ മാധ്യമങ്ങൾ എന്താ പറയേണ്ടത് ഒരു പ്രമാത്മക കൽപ്പനയോടുകൂടി രമേശ് ചെന്നിത്തലയെ മാറ്റി ഉമ്മൻചാണ്ടി സാറിനെ കൊണ്ടുവന്നു എന്നുള്ളതല്ല. ഞങ്ങൾക്കിവിടെ 3 പേരടങ്ങുന്ന സംയുക്ത നേതൃത്വമാണുള്ളത്. ഇതിൽ ആര് വലുത് ആര് ചെറുത് എന്നുള്ള സമീപനം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിലവിലില്ല. ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ചേർന്നുള്ള സഖ്യമാണ്. അപ്പൊ ഞങ്ങൾ താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായി ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഹെഡ്ലൈൻ ഉണ്ടല്ലോ, ഞങ്ങളുടെ തന്ത്രങ്ങൾ പിഴയ്ക്കില്ല. ഞങ്ങളുടെ തന്ത്രങ്ങൾ പിഴച്ചാൽ ജനാധിപത്യ കേരളത്തിന് പിഴയ്ക്കും. ഞങ്ങളുടെ തന്ത്രങ്ങൾ പിഴച്ചാൽ ഈ പറയുന്ന അധോലോക സംഘത്തിന്റെ ഭരണത്തിലേക്ക് കേരളം ഒരു ദുരന്ത കാലയളവിലേക്ക് എത്തിച്ചേരപ്പെടും, കേരളത്തിന്റെ വികസനം വഴിമുട്ടും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനാധിപത്യ മനസ്സിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്ത്രങ്ങൾ പിഴയ്ക്കാതെ ഞങ്ങൾക്ക് മുന്നേറ്റ് പോകേണ്ടതുണ്ട്. ഞാൻ തിരിച്ചു വരാം. കേരളത്തിന്റെ വികസന പദ്ധതികൾ ഇനിയും വഴിമുട്ടാതിരിക്കട്ടെ, ഇപ്പോഴേ വഴിമുട്ടിയ അവസ്ഥയിൽ തന്നെയാണ് ശ്രീ വിനോസൻ. ശ്രീ പി ആർ ശിവശങ്കരൻ, താങ്കൾ നേരത്തെ ഒട്ടേറെ കാര്യങ്ങൾ പറയാൻ വന്നതാണ്, അതിലേക്ക് വരികയാണ് ഞാൻ. ഒപ്പം ഒരു കാര്യം, യുവാക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അവർക്ക് പ്രാതിനിധ്യം നൽകണമെന്ന ആവശ്യം കാലാകാലങ്ങളായി കോൺഗ്രസിൽ ഉയർന്നു വരുന്ന ഒന്നാണ്. അത് പക്ഷേ നേതൃത്വം മുഖവിലേക്ക് എടുക്കാറില്ല. പക്ഷേ ഇനിയും യുവാക്കളെ തള്ളിക്കളഞ്ഞാൽ മുന്നോട്ടുള്ള പോക്ക് സുഖകരമാവില്ല എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടായി എന്ന് തോന്നുന്നു അവർക്ക്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാനുള്ള തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയുടെ ഇന്ന് നടന്ന ആദ്യ യോഗത്തിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം യുവാക്കളുമായി സംസാരിക്കാൻ ഒരു യോഗം വയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് ശശി തരൂരിനോട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ വേണ്ടിയിരുന്നായിരുന്നില്ലേ? എന്താണ് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത്? അവർ ഉദ്ദേശിക്കുന്ന ഒരു തന്ത്രമാണ് ഇത്? ഇതൊക്കെ വിജയം കാണുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ തന്ത്രം വളരെ വളരെ നന്നായിട്ട് വിജയിക്കും. പ്രത്യേകിച്ച് അവിടെ ഒരു യുവാവിനെ, 52 വയസ്സുള്ള ഒരു യുവാവിനെ മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയെ പ്രസിഡന്റാക്കിയപ്പോൾ യുവാക്കൾക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ടാണ് ഈ കേന്ദ്രത്തിനും കേരളത്തിനും കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ യുവാക്കളോട് സംവദിക്കുവാനായിട്ട് ശശി തരൂർ, തീർച്ചയായിട്ടും അതും വളരെയേറെ വിജയമാകും. കാരണം നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന് യുവാക്കളോടൊക്കെ അല്ലെങ്കിൽ യുവതികളോടൊക്കെ വളരെ സ്നേഹവും സംബന്ധമൊക്കെ ഉണ്ട്. അദ്ദേഹം നല്ലവണ്ണം ഒരു ജനങ്ങളായിട്ട് ഇടപഴകി ചിന്തിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി അത് പ്രത്യേകിച്ച് വല്ലതും സാധിക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും കേന്ദ്രത്തിലെ യുവാക്കളെയൊന്നും അവർ പിന്തുണയ്ക്കുന്നില്ല. യുവാവ് എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഞാനും യുവാവാണ്, രാഹുൽ ഗാന്ധിയൊക്കെ യുവാവാണെങ്കിൽ അത് കാരണം യുവാക്കളെ അങ്ങ് പിന്തുണച്ച് എല്ലാം ചെയ്യുന്ന വിചാരിക്കേണ്ട. ഇത് കാലാകാലങ്ങളിൽ ഇവർ തരുന്ന ഒരു സംഭാവനയാണ്. ഞാൻ പിന്നെ അടുത്ത എൻ്റെ സംശയം, ഞാൻ നേരത്തെ ഞാൻ ശ്രീ ഷാജഹാനാണ് ഉത്തരം നൽകിയത്, അതുകൊണ്ട് എനിക്ക് ഹസ്കറിനോടും സെന്നോടും ബാക്കി വിനോദസനോട് കൂടുതൽ കാര്യം പറയാൻ പറ്റിയില്ല. ഈ എനിക്ക് വീണ്ടും മനസ്സിലാകുന്നത് ഈ ഹൈക്കമാൻഡ് അതേപോലെ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി ഫോർ ഡിസ്കഷൻ, സ്റ്റേറ്റ് കമ്മിറ്റി ഫോർ ഇന്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ഡിസ്കഷൻ, ഇത് എന്തെന്ന വിനോദസന്? നിങ്ങൾ ഈ ഒരു വണ്ടിക്ക് ടയറും മാറ്റി പെയിൻ്റ് അടിച്ചു, എഞ്ചിനും ഇല്ല പെട്രോളും ഇല്ല, ഈ വണ്ടി എങ്ങോട്ട് പോകുന്നതായി പറയണേ? നിങ്ങൾ എന്ത് ഹൈക്കമാൻഡ് എന്നായി പറയണേ? കാരണം സംസ്ഥാനത്തെ 19 MP മാരില്ലെങ്കിൽ അവിടുത്തെ ഹൈക്കമാൻഡും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് 3-4 സംസ്ഥാനത്ത് ഭരണമുള്ളത്, ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുടെ കഴിവുകൊണ്ട് അത് കൊണ്ടുവന്നുള്ളത്. കേന്ദ്രത്തിൽ നിങ്ങൾക്ക് ശക്തരായ താരപ്രചാരകരില്ല, ഒരു ക്രൗഡ് പുള്ളേഴ്സ് ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലേക്ക് അഴിമതിക്കെതിരെ നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കാൻ പറ്റുമെങ്കിൽ അഴിമതിക്കെതിരെ കേരളത്തിൽ വന്ന് പ്രസംഗിക്കാൻ പോകുന്നത് സോണിയാഗാന്ധിയാണോ, രാഹുൽ ഗാന്ധിയാണോ, പ്രിയങ്കാ ഗാന്ധിയാണോ,
സി പി എം തന്നെ പറയുന്നത്, ഞങ്ങളുടെ സഖ്യകക്ഷി എന്നുള്ള ഷാജഹാൻ പറയുന്നത്, അവർ തന്നെ പറയുന്നത് നിങ്ങൾ വരാന്തയിലാണ് ഇ ഡിയുടെ പ്രശ്നം കാരണം. അതുകൊണ്ട് അഴിമതിക്കെതിരെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്ക് നിരന്തരം കേസുമായി കോടതി വരാന്തയിൽ നിന്ന് വരാന്തയിലേക്ക് മാറുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിലെ അഴിമതിയെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ അഴിമതിയെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? അവർക്ക് എങ്ങനെ പ്രചാരകരാകാൻ പറ്റും? ഒരു ഒരു എം പി ഉണ്ടായിരുന്നത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയിട്ട് വയനാട്ടേക്ക് കാര്യമായി ഒന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് റൊട്ടിയും ബണ്ണും കുറെ പോസ്റ്റേഴ്സും കുറെ ഡ്രസ്സസും അയക്കുമെന്നല്ലാണ്ട്, അത് ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തയക്കാൻ അവിടെ നിന്ന് കുറെ പണം കൊണ്ട് അയക്കുന്നു അല്ലാണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ടലി ഒരു ഇൻവോൾവ്മെന്റ് ഉള്ള എന്ത് പ്രവർത്തനമാണ് വയനാട് പോലും നടന്നിട്ടുള്ളത്? ഇദ്ദേഹത്തെ ഞങ്ങൾ വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. അപ്പോ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിലേക്ക് സി പി എമ്മിന് സ്വന്തം എം പിമാരെയും എം എൽ എമാരും വെച്ചും താരപ്രയോജനം നടത്താൻ പറ്റും, പക്ഷെ കോൺഗ്രസിന് കേരളത്തിലെ നേതാക്കളെ അല്ലാണ്ട് ഒരു പക്ഷേ ഖലോട്ടിനെ പോലെ ആരെങ്കിലും വന്നാൽ വന്നു, അല്ലാന്ന് നിങ്ങൾക്കൊരു ക്രൗഡ് പുള്ളറില്ല, ജനകീയ നേതാക്കളില്ല എന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ നേതാക്കൾ മാത്രമല്ല കേന്ദ്രത്തിലും അത്തരത്തിലുള്ള ഒരു ഒരു നേതാക്കൾ നിങ്ങൾക്കില്ല. രണ്ട്, ഇവിടെ സംസ്ഥാനത്ത് തന്നെ നോക്കൂ, ഇവിടെ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും സ്ഥിതി എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഇപ്പോൾ ബിജു രമേശ് എന്നുള്ള ഒരു വ്യക്തി ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പറഞ്ഞ പല ആരോപണങ്ങൾ, അത് നമുക്കറിയാമല്ലോ അദ്ദേഹം ആരുടെ ബന്ധുവാണ്, എന്തുദ്ദേശത്തിലായിരിക്കും. അതിൽ തന്നെ എനിക്ക് തീർച്ചയായും ഉറപ്പുണ്ട് സംസ്ഥാനത്തെ സി പി എമ്മിൻ്റെ സർക്കാർ അടുത്ത് തന്നെ ഇതിനെക്കുറിച്ചുള്ളൊരു ആക്ഷൻ എടുത്താൽ അദ്ദേഹത്തിൻ്റെയും നില പരിതാപകരമാകും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്നിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയുടെ സ്ഥിതിയോ നിങ്ങൾ എന്താ പറയുന്നത്? ഉമ്മൻചാണ്ടിയുടെ സ്ഥിതി നമുക്കറിയാമല്ലോ, അതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കരങ്ങളിലെ ഒരു 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 കുറച്ചൊക്കെ അദ്ദേഹത്തിന്റെ കരുണയിലിരിക്കുന്ന നേതാക്കളല്ലേ നിങ്ങൾക്കുള്ളത്, അത് നമുക്ക് മനസ്സിലാകഞ്ഞിട്ടാണോ? അപ്പോ അഴിമതിയെക്കുറിച്ച് പറയുവാൻ ഇവിടെ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുവാൻ ഇവിടുത്തെ കെ വേണുഗോപാലും അതുപോലെ തന്നെയുള്ള നേതാക്കളും അടക്കമാണോ, അല്ലെങ്കിൽ അഴിമതിയെക്കുറിച്ച് വാൻ ബാബു അടക്കമുള്ള നേതാക്കളാണോ നിങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്? അതുകൊണ്ടാണ് പറയുന്നത് ജനങ്ങൾക്ക് കോൺഗ്രസിൽ വിശ്വാസമില്ലാതായിരിക്കുന്നു, നിങ്ങൾക്ക് ഒരു താര പ്രചാരകരില്ലായിരിക്കുന്നു, കോൺഗ്രസിന് വിശ്വാസ്യതയുള്ള മുഖങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, പഴയ മുഖങ്ങളെ വെച്ച് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഒരു ഒരു ജനങ്ങളുടെ മുൻപിൽ പരീക്ഷണാർത്ഥം ആ മുഖങ്ങളെ കൊണ്ടുവരുന്നു. ചെറുപ്പക്കാരുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരിക്കലും അത്തരത്തിലുള്ള ചെറുപ്പക്കാരുടെ നിരകൾ പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചെറുപ്പക്കാരുടെ എണ്ണവും എണ്ണത്തിൽ കുറവാണ്. ചിലവരൊക്കെ ഉണ്ടാകാം, അങ്ങിങ്ങ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്, അവർക്കും പക്ഷേ ഒരു ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള ശക്തമായ സപ്പോർട്ടില്ല. സംസ്ഥാനത്തെ ഒരു ഒരു ഭരണത്തിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ കെ പി സി സിയുടെയോ ശക്തമായ സപ്പോർട്ടില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി, അത് ഒരു ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ സംസ്ഥാനത്ത് വോട്ട് ചെയ്യുമ്പോൾ അവർ ഇതൊരു കേരള കോൺഗ്രസ് ആണെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു, ഒരു പക്ഷേ നിങ്ങൾക്കൊരല്പം സ്വാതന്ത്ര്യവും അല്പം ജനസമ്മതിയൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെ അന്യം നിന്നു പോയ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്ട് വൈസ് ആയിട്ടാണ് പറയുന്നത്. ഇതുകൊണ്ട് വീണ്ടും ഷാജഹാൻ ഞാൻ സി പി എമ്മിനെതിരെ പറയുന്നില്ല എന്ന് വെക്കരുത്. അവരും ഏതാണ്ട് ഇതേ ഗതികേടിൽ തന്നെയാണ്. സി പി എമ്മിൻ്റെയും നാലോ അഞ്ചോ മന്ത്രിമാർ ജയിലിലേക്ക് പോകുമ്പോൾ അതിനെ പിന്തുടർന്നുകൊണ്ട് സി പി എം കോൺഗ്രസിൻ്റെ പല മന്ത്രിമാരും പുറകെ പോകേണ്ടി വരും എന്നുള്ള ഗതികേടാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് അഴിമതിക്കെതിരെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ തീർച്ചയായും, അവർ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ നായരാണോ ഈഴവയാണോ ഹിന്ദുവാണോ എന്നൊന്നും ചിന്തിക്കാതെ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിനെ രക്ഷപ്പെടുത്തുവാനും വികസനത്തിൻ്റെ മാതൃക മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണോ അവർക്ക് അവരുടെ പിന്തുണയായിരിക്കും പോകുക എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനാധിപത്യ കക്ഷികൾക്ക് വിശ്വസിക്കാൻ പറ്റും. ഒരൊറ്റ കാര്യം ശിവശങ്കരൻ, ഒറ്റ കാര്യം, ഇന്നിപ്പോൾ ഈ അശോക് ഗെഹ്ലോട്ട് പറയുന്ന ഒരു കാര്യം, ഒന്ന് ഞാൻ നേരത്തെ താങ്കളോട് പറയുകയുണ്ടായി, ബി ജെ പിയെയും ആർ എസ് എസിനെയും ഒക്കെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ജനാധിപത്യ വ്യവസ്ഥയൊക്കെ ഇല്ലാതാക്കുന്നത് ബി ജെ പി ആണെന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. ഒപ്പം പറഞ്ഞ മറ്റൊന്ന്, കോൺഗ്രസിനകത്ത് ഈ പുറത്തു പറയുന്ന രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ല, നേരത്തെ വിനോദനൊക്കെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പറഞ്ഞു. ഒപ്പം അദ്ദേഹം പറഞ്ഞത് സി പി എമ്മും ബി ജെ പിയും ബോധപൂർവം ഒത്തുചേർന്ന് പ്രചാരണം നടത്തുകയാണെന്നാണ് അശോക് ഗെഹ്ലോട്ട് പറഞ്ഞത്. ഇതിന് ബി ജെ പി എങ്ങനെയാണ് നോക്കിക്കാണുക? രണ്ട് കാര്യം മായ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു വന്നപ്പോഴാണ് ഇവിടെ കട്ട് വന്നത്. നിയമം ബി ജെ പിയുടെ ഗുജറാത്താണെന്ന് ശ്രീ കുമ്മനം രാജശേഖരൻ പറഞ്ഞപ്പോൾ അതിനെ എത്ര മ്ലേച്ഛമായ ഭാഷയിലാണ് ശ്രീ വിനോദ് സെന്നിൻ്റെ നേതാവ് രമേശ് ചെന്നിത്തല അതിനെ എതിരിട്ടത്.
അത് ഗുജറാത്തിന് അത് നിയമത്തിന് നാണക്കേടാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? മുഴുവൻ ഗുജറാത്തികളെയും ഏറ്റവും കൂടുതൽ കരിവാരി തേക്കുന്ന തരത്തിലല്ലേ വിനോദ് സെൻ അത് പറഞ്ഞത്? അങ്ങനെയാണോ ഒരു സംസ്ഥാനത്തെ ഒരു ഭരണ നേതൃത്വമുള്ള ആൾ പറയേണ്ടത്? മാപ്പ് പറയേണ്ടതല്ലേ രമേശ് ചെന്നിത്തല? അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ അത് ഗുജറാത്തിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ബി ജെ പി അധികാരത്തിൽ ഇരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങളിലെ തന്നെ അവരുടെ ജനാധിപത്യ ബോധത്തെ ഞങ്ങളെന്താ ഓടുപൊളിച്ചാണോ ഗുജറാത്തിലെ ഭരണത്തിൽ വന്നത്? അപ്പോൾ നിങ്ങളെ ഭരണത്തിലേറ്റിയില്ലെങ്കിൽ ആ സംസ്ഥാനം ആ സർക്കാർ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ള നിങ്ങളുടെ ഈ ഈ പ്രസ്താവനയുണ്ടല്ലോ, അത് ഒരു ഏകാധിപതിയുടെയും നിങ്ങളാണ് ഈ ഇന്ത്യയെ സൃഷ്ടിച്ചതെന്നുള്ള നിങ്ങളുടെ മിഥ്യാബോധത്തിൻ്റെയും ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ഭരണത്തിൽ വന്നില്ലെങ്കിൽ അവിടെയൊന്നും ജനാധിപത്യമില്ല, അവിടുത്തെ ആ ജനങ്ങളൊന്നും നല്ലതല്ല. ഇതൊക്കെ സി പി എമ്മിനാവാം, കാരണം അവർ ഫാസിസ്റ്റിൻ്റെ ഏറ്റവും സമ്പൂർണമായ ഒരു ഒരു എല്ലാ സ്വഭാവവും വെച്ച് പുലർത്തുന്ന സർക്കാരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അവർക്കാകാം, പക്ഷേ കോൺഗ്രസ്സുകാരും എന്നിട്ട് ഞങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ വാഹകരെന്ന് പറയുന്നത് ശരിയല്ല. എനിക്ക് രണ്ട് ഇവിടെ ഖലോട്ടെല്ലാം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ബി ജെ പി എവിടെയെല്ലാമാണോ വളരുന്നത് അവിടെയെല്ലാം തകർന്നത് കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് ബി ജെ പിയോടുള്ള ശത്രുത മനസ്സിലാകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ കോൺഗ്രസ് എവിടെയെല്ലാമാണോ ഈ ഇത്തരത്തിൽ ഭരണം നിയന്ത്രിച്ചിരുന്നത് അവിടെയെല്ലാം ജനങ്ങൾ ഇവരെ തള്ളിയെറിഞ്ഞുകൊണ്ട് ഇവരുടെ എത്ര നേതാക്കളാണ് അകത്ത് കിടക്കുന്നത്, ഇതും കൂടെ ആലോചിക്കണ്ടേ? എന്നിട്ട് ഇവിടെ വന്നിട്ട് ബി ജെ പി ആണ് പൂർണ്ണമായും ഇവന് ഉത്തരവാദികൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള രഹസ്യ സഖ്യം ഈ കേരളത്തിൽ മാത്രമാണ്. മറ്റ് കേരളത്തിൽ നിന്ന് പുറത്തു പോയാൽ ഇവർ ഒറ്റച്ചങ്ങാതിമാരല്ലേ? അപ്പോൾ കേരളത്തിൽ കൂടെ ഇവർക്ക് ഒരു അന്തർധാര ഉണ്ടാക്കുവാൻ സി പി എം നിരന്തരമായി സഹായിക്കുന്നു. അത് നമ്മൾ പാർലമെന്റ് ഇലക്ഷനിലും മറ്റുള്ള ഇലക്ഷനിലും കണ്ടതാണ്. ഇവിടുത്തെ ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനിലും സോറി ഇവിടുത്തെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുകളിലും കാര്യമായി കണ്ടതാണ്. ബി ജെ പിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് എത്രയെത്ര സ്ഥലങ്ങളിൽ, തിരുവനന്തപുരത്ത് ഇവർ തന്നെ വ്യക്തമായി പറഞ്ഞല്ലോ, ബി ജെ പി ഞങ്ങൾ വിചാരിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ 5 വർഷം ഭരിക്കുമായിരുന്നില്ലേ, എന്നിട്ട് ഞങ്ങളോട് ഈ ചതി ചെയ്തോ എന്ന് വിനോദ് സെന്റിനെ പോലുള്ള ഒരു കോ ഡിബേറ്റർ എൻ്റെ ഒപ്പം ജനം ചാനലിരുന്ന് പറഞ്ഞതാണ്. അപ്പൊ എവിടെയെല്ലാം ബി ജെ പി യെ മാറ്റി നിർത്തണോ അവിടെയെല്ലാം സി പി എം നിരന്തരമായി കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ട്. അതിൽ അവർ അഹങ്കരിക്കുന്നു, അവർ അംഗീകരിക്കുന്നു. ബി ജെ പി എവിടെയെങ്കിലും ശക്തമായാൽ ഞങ്ങൾ ഒരുമിച്ച് സി പി എമ്മായിട്ട് നിൽക്കുമെന്നുള്ളത് സി പി എം അംഗീകരിക്കുന്ന രാഷ്ട്രീയമാണ്. അത് കേരളത്തിനും വരാൻ പോകുന്നു. ഇവിടെ കോൺഗ്രസ് നാശമായാൽ, നാമാവശേഷമായാൽ അവരും ഭൂരിഭാഗവും വിശ്വസിക്കുകയും ചെന്നു ചേരുകയും സി പി എമ്മിൻ്റെ കയ്യിലായിരിക്കും. സി പി എമ്മും കോൺഗ്രസും ഇന്ന് പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ ബി ജെ പിയെ നേരിടുന്നത് അതുപോലെയായിരിക്കും കേരളത്തിൽ അടുത്ത ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നേരിടാൻ പോകുന്നത്. കാരണം സി പി എം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, ബി ജെ പി 20% മുതൽ 25% വരെ വോട്ട് നേടിയ മണ്ഡലങ്ങൾ ഞങ്ങൾ പ്രത്യേകം പരിശോധിക്കും എന്ന് പറഞ്ഞാൽ ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന തന്നെയാണ്. അത് ബി ജെ പി ജയിച്ച മഞ്ചേശ്വരത്ത് രണ്ടാമതെത്തിയ മഞ്ചേശ്വരത്തായാലും തിരുവനന്തപുരത്തായ ജയിച്ച സ്ഥലത്തൊക്കെ ആലോചിച്ചാൽ മതി എവിടെയാണ് സി പി എമ്മിനും കോൺഗ്രസിനും വോട്ട് കുറഞ്ഞത്. കോൺഗ്രസ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ജയിക്കുമ്പോൾ സി പി എമ്മിന്റെ വോട്ട് എങ്ങനെയാണ് 20% താഴെ മഞ്ചേശ്വരത്തൊക്കെ പോകുന്നതെന്നും തിരുവനന്തപുരത്ത് എങ്ങനെയാണോ ബി ജെ പി ജയിച്ചപ്പോൾ അവിടെ കോൺഗ്രസിന്റെ വോട്ട് പോയെന്നുള്ളതും ഇവരൊക്കെ ചങ്ങാതിമാരാണ്, ഇവരാണ് വോട്ട് മറിച്ച് വിറ്റത്. യഥാർത്ഥത്തിൽ സി പി എമ്മിനെതിരെ സമരം ചെയ്യുവാനുള്ള നട്ടെല്ല് പോലും നഷ്ടപ്പെട്ട പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതിന് ഗെലോട്ടിന്റെ കുറച്ച് ഗുളികകൾ വന്ന് ഈ അവസാന കാലഘട്ടത്തിൽ നിന്ന് അതുകൊണ്ടൊന്നും രക്ഷപ്പെടുന്ന മൃതാവസ്ഥയിലാണ് കോൺഗ്രസ്. രക്ഷപ്പെടുന്ന പ്രശ്നമില്ല എന്നതാണ് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. അത് ഉമ്മൻചാണ്ടിയോ ഇനി സുധാകരനോ ആര് വന്ന് ഭരിച്ചാലും അണികളില്ല, ജനങ്ങൾക്ക് വിശ്വാസമില്ല, സാധാരണ പ്രവർത്തകർ നഷ്ടപ്പെട്ടിരിക്കുന്നു കോൺഗ്രസിന്. അതുകൊണ്ട് ഹൈക്കമാൻഡിൻ്റെ എന്ത് തന്ത്രം ഉപയോഗിച്ചാലും ഇവിടെ ഒരു ഒരു ടയറില്ലാത്ത ഒരു ഒരു ഗ്രൗണ്ട് ലെവലിൽ ജനങ്ങളില്ലാത്ത കോൺഗ്രസിനെ രക്ഷിക്കുവാൻ ഇനി ദൈവം തമ്പുരാന് പോലും നടക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസം. ഏറ്റവും മോശമായ ഇടവേളയ്ക്ക് ശേഷം ശ്രീ ഷാജഹാൻ, ഇന്നിപ്പോൾ ഈ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന ഹൈക്കമാൻഡ് പ്രതിനിധികളുണ്ടല്ലോ, അവർ മേൽനോട്ട സമിതി യോഗത്തിൽ പറഞ്ഞത് കേട്ട ഒരു കാര്യം, ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളാവേണ്ട, വിജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ ഘടകമെന്നാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇനി പരിഗണിക്കുകയില്ല എന്നാണ് ഹൈക്കമാൻഡ് പറഞ്ഞത് എന്നാണ് അറിയാനാവുന്നത്. അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോവില്ലേ? കോൺഗ്രസ്സിൽ അത് നടക്കുമോ? മായ ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, മായ ചോദിച്ച ചോദ്യമൊക്കെ യുക്തിഭദ്രമാണ്. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നം, ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രശ്നം നേരിടുകയാണ്. സ്വാഭാവികമായത് നേരിടുമ്പോൾ അതിന് പതിറ്റാണ്ടുകളായി അതിൽ നിലനിൽക്കുന്ന പല കാര്യങ്ങളും അതിന് വേണ്ടെന്ന് വെക്കേണ്ടി വരും. അത് വേണ്ടെന്ന് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ടി നിലനിൽക്കില്ല. പാർട്ടി നിലനിന്നാലല്ലേ അതിനകത്തുനിന്ന് ഗ്രൂപ്പ് വിളിക്കാൻ പറ്റുള്ളൂ.
അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പാർട്ടി നിലനിൽക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നുള്ളത് കൊണ്ട് ഗ്രൂപ്പ് കളി മാറ്റിവെച്ച് പാർട്ടി നിലനിൽക്കട്ടെ എന്ന് വിചാരിക്കും. നിലനിന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ നാളെ ഗ്രൂപ്പ് കളിക്കാമല്ലോ. അതുകൊണ്ട് ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചുവരില്ലാതാവുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് പിന്നെ ഗ്രൂപ്പ് കളിയിലേക്കും പൊട്ടിത്തെറിയിലേക്കും ഒന്നും വഴിവെക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പിന്നെ ശിവശങ്കരനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശിവശങ്കരൻ ഞാൻ എൻ്റെ സുഹൃത്താണ്, എന്നോട് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് വെച്ച് ശിവശങ്കരൻ അസ്വസ്ഥനാവേണ്ട കാര്യമില്ല. കാരണം അതിനകത്ത് ചില യുക്തികളുണ്ട് എന്ന് ഇനിയും മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ കോൺഗ്രസിന് അനുകൂലമായി പറഞ്ഞു എന്ന് കരുതണ്ട. ഞാൻ എനിക്ക് കോൺഗ്രസുമായി ഒരു ബന്ധമില്ലാത്ത ആളാണ്. 2006 എന്നെ ഈ CPM എന്ന് പുറത്താക്കിയതിന് ശേഷം 14 വർഷമായി ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ നിൽക്കാത്ത ആളാണ്. നാളെയും കോൺഗ്രസ് പാർട്ടിയുടെ കൂടെ നിൽക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ശിവശങ്കരൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പോഴും ജയിലിലാണ് കിടക്കുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. ഞാനതിനെയൊക്കെ പരസ്യമായി അതിനെ പിന്തുണച്ചുകൊണ്ട് നിലപാടെടുത്തിട്ടുള്ള ഒരാളുമാണ്. പക്ഷേ മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദിച്ച ചോദ്യമുണ്ട്, അതിനുള്ള മറുപടി നിങ്ങൾ കൊടുത്താൽ മതി. എന്നെ ചോദ്യം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞോ, അല്ലെങ്കിൽ എൻ്റെ മകളെ ചോദ്യം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി കൊടുത്താൽ മതി, അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ തീരാനുള്ളതേ ഉള്ളൂ. പക്ഷേ ലാവ്ലിൻ കാര്യത്തിൽ, ലാവ്ലിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് വന്നപ്പോൾ കുറച്ച് ശിവശങ്കരൻ കുറച്ച് സൂപ്പർഫിഷ്യലായിപ്പോയി എന്ന്, സൂപ്പർഫ്ലൂസായിപ്പോയി, ഉപരിപ്ലവമായിപ്പോയി എന്ന് പറയാതെ വയ്യ. ലാവ്ലിൻ കേസിനെ സംബന്ധിച്ചിടത്തോളം UPA സർക്കാർ ഭരിക്കുമ്പോൾ ഹൈക്കോടതിയിൽ നേരിട്ട് ലാവ്ലിൻ കേസിൽ വക്കീൽ പോലും അല്ലാതിരുന്ന സമയത്ത് വാദിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. എൻ്റെ ചോദ്യം വളരെ കൃത്യമാണ്. 2017 നവംബറിലാണ് CBI സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസിൽ അപ്പീലുമായി പോകുന്നത്. 2017 നവംബർ കഴിഞ്ഞ് 2018 നവംബർ, 2019 നവംബർ, 2020 നവംബർ, 3 വർഷം കഴിഞ്ഞിട്ടും ലാവ്ലിൻ കേസിൽ ഒരു തീർപ്പുണ്ടാക്കാൻ എന്തുകൊണ്ട് BJP മോഡി സർക്കാരും തയ്യാറാവുന്നില്ല എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി വേണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ഷാജഹാൻ, നമ്മൾ വീണ്ടും വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. അതാണ് നേരത്തെ ശിവശങ്കരനും പറഞ്ഞത്. പക്ഷെ ഇതിന് മറുപടി നൽകാനുണ്ട് ശിവശങ്കറിന്. ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്ന് പോയതിനു ശേഷം പെട്ടെന്ന് അസ്കറിലേക്കും വിനോസിലേക്കും വരാം. ശ്രീ ശിവശങ്കരൻ, അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ 3 വർഷം കൊണ്ട് ഒരു ചർച്ച അല്ലെങ്കിൽ അന്വേഷിച്ച് തീരാവുന്ന പ്രശ്നമല്ല ഇതെന്ന് ഷാജഹാനും അറിയാം. കാരണം അദ്ദേഹവും ഇതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വളരെ വർഷം നടന്നതാണ്. എത്രയൊരാണ്, 1996 നടന്ന കേസിൻ്റെ മുഴുവൻ അസ്ഥിപഞ്ജരങ്ങളും തെരഞ്ഞെടുക്കുക, അത് 2 പ്രാവശ്യം കോൺഗ്രസും ഭരിച്ചിട്ട് അല്ലെങ്കിൽ CPM ഭരിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കുക എന്നുള്ളത് ഈസിയായ കാര്യമല്ല. അതുകൊണ്ട് ഞാനത് അവിടെ വെച്ച് നിർത്തുന്നു. എനിക്ക് ആ ചർച്ച വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യം ചെയ്യാം. ഞാൻ നേരത്തെ വിട്ടുപോയ 2 കാര്യങ്ങൾ, വിനോസൻ നിരന്തരം പറഞ്ഞിരുന്നത് ഇവിടെ ഈ ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലമായി നമ്മൾ വളർത്തുന്നതിൽ, ഈ സംസ്കാരത്തെ വളർത്തുന്നതിൽ കോൺഗ്രസ് നടത്തിയ വലിയ പങ്ക്. വിനോസൻ, ലോകത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സ്വന്തം അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം മാറുമ്പോൾ ശുചിമുറിയിൽ നിന്ന് പുതിയ പ്രസിഡന്റിനെ കേൾക്കുകയും കാണുകയും ചെയ്യേണ്ട ഗതികേട് വന്നിട്ടുണ്ടാവില്ല. അത് താങ്കളുടെ പാർട്ടിക്കാണ് വന്നത്. താങ്കളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന കേസരിക്കാണ് അത്തരത്തിൽ ശുചിമുറിയിൽ ഇരുന്നു കൊണ്ട് സോണിയാഗാന്ധിക്ക് തങ്ങളുടെ ഒരു ഭരണം മാറിക്കൊടുക്കേണ്ട ഗതികേടുണ്ടായത്. അതുകൊണ്ട് ആ ചരിത്രം ഞങ്ങളൊക്കെ ഒരു പഠിപ്പിക്കരുത്. 2, കേന്ദ്രത്തിനെതിരെ പ്രമേയങ്ങൾ ഒരുമിച്ചെഴുതി, ഒരുമിച്ച് ഒപ്പിട്ട്, ഒരുമിച്ച് കേന്ദ്രത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ കക്ഷികളും ഭരണകക്ഷിയും പ്രതിപക്ഷവും എന്ന് തൊട്ടാണ് ഷാജഹാൻജി ഞങ്ങൾ അനുകൂലമായി CPMനെതിരെയാവുന്നത്. നിരന്തരം മോദി സർക്കാരിനെ എപ്പോഴൊക്കെയാണോ അവമതിക്കുവാൻ കിട്ടുന്ന ഒരു ചാൻസ് പോലും ഉപയോഗിക്കാതിരിക്കാത്ത ഇവിടുത്തെ ഇടതുപക്ഷവും CPMഉം പിണറായി സർക്കാരുമാണോ BJPയുമായി ഞങ്ങൾ പാലം വലിക്കുന്നു എന്ന് പറയുന്നത്? അപ്പൊ അതും എനിക്ക് തോന്നുന്നത് സൂപ്പർവിഷ്യസ് പോലുമല്ല, താങ്കൾ പറയുന്ന ഏത് ഖണ്ഡികയുടെ, ഏത് തർക്കശാസ്ത്രത്തിന്റെ ഒരു മൂലയിലും യോജിക്കാത്ത ഒരു ഭാഗമാണ്, ഒരു ന്യായമാണ്. അതുകൊണ്ട് ഞാൻ അതിനെയും പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഒരു കാര്യവും കൂടെ മനസ്സിലാക്കണം, ഇന്ന് കോൺഗ്രസിന്റെ ഭാഗമായി എന്നും ഉണ്ടായിരുന്ന ഇവിടുത്തെ കളമശ്ശേരിയിലെ ഒരു പ്രത്യേക വാർഡുകൾ, ആ വാർഡുകളിൽ ഒരു ഒരു സ്ഥാനാർത്ഥി ജയിക്കും, അവിടെ മുസ്ലിം ലീഗ് തോക്കുന്നു. എന്തുകൊണ്ടാണ് അവിടെ UDFനും കോൺഗ്രസിനും ഒരു റിബൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നത്? ഈ തോൽവി മുഴുവൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഷാജഹാൻ പറഞ്ഞ മറ്റൊരു കാര്യത്തിന്, അതായത് ചുമരുണ്ടെങ്കിലേ ചിത്രമുണ്ടാവൂ എന്നുള്ള ആ തർക്കത്തിന് പോലും ന്യായമാകുന്നില്ല. കാരണം ഇവർക്കിത് മനസ്സിലാകുന്നില്ല, ഇവർ തകർത്തട്ടെ പോവുകയുള്ളൂ എന്നുള്ള വാശിയിലാണ്. ഞാൻ പറയുന്നത് ശിവശങ്കരൻ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞല്ലോ, തീരുന്ന തരത്തിലല്ല. ശിവശങ്കരന്റെ പാർട്ടിയുടെ അവസ്ഥ എന്താ?
ശിവശങ്കറുടെ പാർട്ടിയുടെ അവസ്ഥ എന്താ ഒന്ന് പറഞ്ഞു പറഞ്ഞേ. ഇനിയെങ്കിലും ഒരു രണ്ട് ലൈനെങ്കിലും ഈ ചർച്ച തീരുന്നതിന് മുമ്പേ പറയണ്ടേ, ശിവശങ്കറുടെ പാർട്ടിയിൽ ഒരു വിഭാഗീയതയും ഇല്ലേ, ഇപ്പോഴും ഇല്ലേ? അതെ, അതിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകുമ്പോൾ, ജനാധിപത്യ പ്രസ്ഥാനമാകുമ്പോൾ എതിരഭിപ്രായം ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. രണ്ട് കാലിലും കോൺഗ്രസിലും അത് തന്നെയാണ് നടക്കുന്നത്. മുഖക്കുരു ഇല്ലേ എന്ന് പറയുമ്പോൾ, അതിനെ ചികിത്സിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും സമയം കൊടുക്കും. ഞങ്ങൾ പൂർണ്ണമായി വിനോദ് സെന്നിന് രണ്ട് മിനിറ്റ് സമയം കൊടുക്കും, ചർച്ച തീരാൻ പോവുകയാണ്. ശ്രീ ശ്രീ ശിവശങ്കരൻ, താങ്കൾക്ക് തുടരാം, പെട്ടെന്ന് വിനോദ് സെനിലേക്ക് കൂടി പോകാനുണ്ട്. അല്ല, ഇത് എത്രയ്ക്ക് തീർന്നില്ലേ ചർച്ച? വിനോദ് സെനിന് 15 മിനിറ്റ് ആയില്ലേ? ഇനി വിനോദ് സെനിനെ സംസാരിക്കണ്ടേ? തുടരൂ. അല്ല, ആദ്യമേ ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞു തീർക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രീയമായി ഇന്ന് കോൺഗ്രസ് ഫേസ് ചെയ്യുന്നത് ഒരു ഒറ്റമൂലി പ്രയോഗം കൊണ്ടോ ഒരു ദിവസം കൊണ്ടൊരു ഒരു ക്രോസിൻ കൊടുത്തുകൊണ്ടോ പാരസെറ്റമോൾ കൊടുത്തുകൊണ്ടോ അവസാനിപ്പിക്കാവുന്ന അസുഖമല്ല കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നത്. അത് സർജറി തന്നെ ചെയ്യേണ്ടി വരും. അതിന് കോൺഗ്രസ് തയ്യാറുണ്ടോ? അതിനുശേഷം ആ ശരീരത്തിൽ ആ സർജറിയെ താങ്ങുവാനുള്ള ശക്തിയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് യുവാക്കൾ വന്നാലും ഖലോട്ട് വന്നാലും ഉമ്മൻചാണ്ടി വന്നാലും സുധാകരൻ വന്നാലും ഈ കോൺഗ്രസ് എന്നുള്ള ശവമഞ്ചത്തെ കൊണ്ടുപോകുവാൻ പ്രാപ്തിയുണ്ടോ അവർക്ക് എന്നുള്ളതാണ് മച്ചം. ഇത് പുനരുജ്ജീവിക്കുവാൻ ഇവർക്ക് സാധിക്കില്ല എന്നതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. വിനോദൻ ചർച്ചയിൽ പങ്കെടുത്തതിന് സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. മറ്റതികൾക്കും ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നറിയാം. ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാ അതികൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.